എവർഗ്രീൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല ഹെൽത്തി ഒക്കെ ആയിട്ടുള്ള ഒരു എള്ളുണ്ടയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവധി കാലങ്ങളൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സ്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കപ്പലണ്ടിയാണ് എടുത്തേക്കണേ, പിന്നെ ശർക്കരയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു കഷ്ണം മറയൂർ ശർക്കര ഞാൻ കാന്തല്ലൂർ പോയിപ്പോൾ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് അത് എടുത്തേക്കണേ. അപ്പോൾ അധികം മധുരം വേണ്ട കേട്ടോ നമുക്ക്. പിന്നെ കപ്പലണ്ടിയും നാളികേരമൊക്കെ ഉള്ള കാരണം തന്നെ മധുരം വല്ലാണ്ട് വേണ്ട. പിന്നെ എള്ളാണ് എടുത്തേക്കണേ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ക്വാളിറ്റി എള്ളെന്നും കൊണ്ട് കടയിൽ നിന്ന് മേടിക്കാൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിലുണ്ടായ എള്ളാണിത്. ഇത് കണ്ട ഇതിൽ ചെറിയൊരു വെളുത്തെള്ളിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല കറുത്തെള്ള് കിട്ടും കേട്ടോ നമുക്ക്, അത് മേടിക്കാനായിട്ട് ശ്രദ്ധിച്ചോളാം. അപ്പോൾ നമ്മൾ ശർക്കര ആദ്യം തന്നെ നമുക്കൊന്ന് അരിയിച്ചെടുക്കണം, എന്തെങ്കിലും കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളയാനാണ്. പിന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം, അപ്പോൾ നമ്മുടെ ഉണ്ട പെട്ടെന്ന് കേടാവില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക്, ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കേട്ടോ, അല്ലാണ്ട് തന്നെ ചെറിയ തീയിലിട്ടിട്ട് തേങ്ങ നല്ലോണം വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ നാളികേരമൊക്കെ ഫ്രിഡ്ജിൽ നല്ലോണം വെച്ച് തണുപ്പിച്ചിട്ട് ചിരവാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നല്ല പൊടി പൊടിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ വറുത്തൊക്കെ എടുക്കുമ്പോൾ എല്ലാം നല്ല ഒരേ ഇതിൽ നമുക്ക് വറുത്ത് കിട്ടും. അപ്പോൾ തീ കുറച്ച് വറക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് സ്റ്റൗ നിർത്താം. അപ്പോൾ നമ്മുടെ വറവൊക്കെ കഴിഞ്ഞു, എള്ള് വറക്കണില്ല കേട്ടോ. ശർക്കര ഇവിടെ പാനിയാക്കി വെച്ചിട്ടുണ്ട്, ഇനി നമുക്ക് ഒക്കെ ഒന്ന് പൊടിച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ വറവ് കഴിഞ്ഞു, ഇന്നത്തെ പരിപാടി പൊടിക്കലാണ്. അപ്പോൾ എള്ള് നമ്മൾ കഴുകി ഉണക്കണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ, അതിൻ്റെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. പിന്നെ ഫസ്റ്റ് ക്വാളിറ്റി എള്ള് നമ്മൾ കടയിൽ നിന്ന് പിടിക്കുമ്പോൾ അങ്ങനെ കല്ല് ഉണ്ടാവാറില്ല. അപ്പോൾ അത് എള്ള് പൊടിച്ചെടുത്തിട്ട് അപ്പോൾ മിക്സിയിൽ കുറച്ച് ശേഷിട്ട് പൊടിക്കാം കേട്ടോ. 2 മിനിറ്റ് ഒന്ന് ഇതാക്കാൻ വേണ്ടി അപ്പോഴേക്കും പൊടിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ തേങ്ങയും കപ്പലെണ്ണയും കൂടി ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു രണ്ട് കറക്ക് കറക്കാൻ മതി, അപ്പോഴേക്കും പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അല്ലാണ്ട് പൊടിഞ്ഞ് പോരുത് കേട്ടോ കപ്പലണ്ടിയൊന്നും. അപ്പോൾ തേങ്ങയൊക്കെ നല്ലോണം പൊടിഞ്ഞ് ഇതാവുമ്പോൾ നമുക്ക് ഉണ്ടയിൽ നല്ലോണം മിക്സായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ടും കൂടി ഒന്ന് പൊടിച്ചെടുത്തത്. അപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ശർക്കര നീര് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാറിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ചൂട്ടോടു കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ ഞാനിവിടെ അതേ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കരടുണ്ടെങ്കിൽ ഒന്ന് അരിച്ചോളൂ കേട്ടോ. അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. അപ്പോൾ എള്ളിൽ എണ്ണ ഉണ്ടാവും കേട്ടോ, പിന്നെ നാളികേരം ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ഉണ്ട പിടിക്കാനൊക്കെ വളരെ സൗകര്യമാണ്. അപ്പോൾ നിങ്ങൾ ശർക്കരയിൽ കുറേ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കരുത് കേട്ടോ. വെള്ളം കൂടി കഴിഞ്ഞാൽ പിന്നെ ഉണ്ട പിടിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ശർക്കര അലിയാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ കുറച്ചും കൂടി ശർക്കര ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇത്രയും കൂടിയും വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചു. നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ നേരിട്ട് ഒഴിക്കരുത്, തിളപ്പിച്ചിട്ട് ഒഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിലത്തെ എല്ലാ ശർക്കരയുടെ ഇത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാമല്ലോ, ഊട്ടി പിടിച്ചിരിക്കുന്നതൊക്കെ പോന്നോളൂ. അപ്പോൾ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉണ്ട പിടിക്കാനൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൊടി. അപ്പോൾ കപ്പലണ്ടി ഇങ്ങനെ ഇട്ടേക്കണ കാരണം നമ്മൾ ഉണ്ടയുടെ ഇടയിൽ കടിക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്കിനി വെളിച്ചെണ്ണ ഒന്ന് കഴിയുമ്പോൾ തുടങ്ങണം കേട്ടോ. നിങ്ങൾ നേരിട്ട് തന്നെ ഇങ്ങനെ ഉണ്ട പിടിച്ച് വെക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷേപ്പ് ആക്കണില്ല, ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് വെക്കണോ കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ എള്ളുണ്ടി ഉണ്ടാക്കി വിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഈന്തപ്പഴം, ബദാം, അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ എനർജി ബോളെന്ന് പറഞ്ഞിട്ടാണ് വിൽക്കാറ്. അപ്പോൾ അതിൽ ശർക്കര ഈന്തപ്പഴം ചേർക്കണ കാരണം തന്നെ ശർക്കര വളരെ കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഉണ്ടി ഉണ്ടാക്കുമ്പോൾ ഞാനത് തൂക്കം നോക്കണം. നമുക്ക് ഓരോ ഉണ്ടി ഇത്ര ഗ്രാമാന്ന് നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയണം, എന്നാലും അവർക്കൊരു അതിൻ്റെ വാല്യൂ ഒക്കെ പറയുമ്പോൾ കറക്റ്റ് ഒരു ചേർന്ന് പോകുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഒരേ ഇങ്ങനെ വേഗം വേഗം ഉണ്ടാക്കി വെച്ചിട്ട് അത് വെയിറ്റ് നോക്കും, എന്നിട്ടാണ് പിന്നെ അത് ഷേപ്പ് ആക്കട്ടെ. അപ്പോൾ സെയിലിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് വെയിറ്റൊക്കെ നോക്കിയിട്ട് ഷേപ്പ് ആക്കിക്കോളട്ടെ. നല്ല സെയിൽ ഉണ്ടാവും കേട്ടോ നമുക്ക്, എള്ളുണ്ടിയൊക്കെ നല്ലോണം പോണതാണ്. എനിക്ക് നല്ലോണം സെയിൽ ഉണ്ടാവാറുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഷേപ്പ് ആക്കാം. ഇപ്പോൾ കണ്ട എള്ളിൻ്റെയും ആ നാളികേരത്തിൻ്റെയും ഒക്കെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും നമ്മളിങ്ങനെ ഉരുട്ടുമ്പോൾ. കണ്ട നമ്മുടെ കൈമി ഒന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. നല്ല ഷേപ്പിലാണ് നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാ പിള്ളേരും ഇത് കഴിച്ചോളും. ഇത് കഴിക്കാൻ ആർക്കും മടി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എള്ളെന്ന് പറയുന്നത് ധാരാളം ബ്ലഡ് വയ്ക്കുന്ന ഒരു സംഭവമാണ്, പിള്ളേർക്കൊക്കെ കഴിക്കാൻ മടിയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കഴിച്ചോളൂ. അപ്പോൾ കുഞ്ഞുകുട്ടികൾക്കൊക്കെ നിങ്ങൾ ഇത്തിരി ചെറിയ ചെറിയ ഉണ്ടകളാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അവർ ഒരേ ഉണ്ട ഒരേ ഉണ്ട കൊണ്ടുപോയിട്ട് ഇങ്ങനെ കഴിച്ചോളൂ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിക്കോളോ, അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. താങ്ക് യു.